എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സി ചോദിച്ചിട്ടുള്ള മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഒരു ക്ലോക്കിൽ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിബിംബമോ 11 താഴെയാണെങ്കിൽ, ഈ ക്വസ്റ്റ്യനിൽ 11 താഴെയാണ് ഓർത്തോളണം, 11 താഴെയാണെങ്കിൽ അതിനെ 11:60 നിന്ന് കുറയ്ക്കുക, 11 കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ കറക്റ്റ് മണിക്കൂറിലാണെങ്കിൽ, അതായത് ഇപ്പോൾ 1 മണി 2 മണി 3 മണിയാണെങ്കിൽ അതിനെ 12 നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 4:10 ആണ്, 4:10 11 താഴെയാണ്. അപ്പോൾ ഈ 4:10 11:60 നിന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? ഇപ്പോൾ 11:60 നിന്ന് 4:10 കുറയ്ക്കണം. 0, 6, 5, 11 നിന്ന് 4 പോകുമ്പോൾ 7, 7:50 ആണ് ഉത്തരം, ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം. ഒരു ക്യൂവിൽ തോമസ് മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 8-ാമതുമായാൽ ക്യൂവിലാകെ എത്ര പേരുണ്ട് എന്നതാണ് ചോദ്യം. ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ തോമസ് മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 8-ാമതുമായാൽ ക്യൂവിലാകെ എത്ര പേരുണ്ട്? ഈ 9ഉം 8ഉം കൂടി കൂട്ടണം, എന്നിട്ട് 1 കുറയ്ക്കണം. അപ്പോൾ ഉത്തരമായി 9+8 എത്രയാണ്? 17. 17 - 1 = 16, ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം വേണമെങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണമെന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, വർക്ക് ആൻഡ് ടൈമിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആളുകളുടെ എണ്ണം എം ആയിട്ടും ദിവസം ഡി ആയിട്ടും എടുക്കാം. ആദ്യത്തെ പാർട്ടിൽ 20 ആളുകൾക്ക് 6 ദിവസം വേണം ജോലി ചെയ്യാൻ. അപ്പോൾ M1=20, D1=6. എങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? M2 8 ആണ്, D2 ആണ് കണ്ടുപിടിക്കാനുള്ള, 8 ആളുകൾക്ക് എത്ര ദിവസം വേണമെന്നുള്ളത്. അപ്പോൾ M1×D1=M2×D2. M1 എന്തിനാണെന്നറിയാം, D1 അറിയാം, M2 അറിയാം, D2 അറിയണം. 20×R=8×X. എക്സ് എന്ന് പറയുന്നത് 8 ആളുകൾക്ക് എത്ര ദിവസം വേണമെന്നുള്ളതാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഈ 8നെങ്ങി ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ 20×R/8 എന്നാവും. 20×R എത്ര? 120. 120/8 = 15. 15 ദിവസം വേണം 8 ആളുകൾക്ക് ജോലി ചെയ്യാൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത അക്ഷരം കണ്ടെത്തുക. FMKZ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? 2017 LDC പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ആ ലെറ്റേഴ്സിലോട്ടൊന്ന് നോക്കുക. FKZ ഈ 3 ലെറ്ററും 3 വര ബന്ധിപ്പിക്കുമ്പോഴാണ് ആ ലെറ്റർ ആവുന്നത്. FKZ M ആണെങ്കിലോ 4 വര ബന്ധിപ്പിക്കുമ്പോഴാണ് M ആവുന്നത്, ആ ലെറ്റർ ആവുന്നത്. അപ്പോൾ ബന്ധമില്ലാത്ത അക്ഷരം ഏതാണ്? M, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിൻ്റെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഏതൊക്കെ സംഖ്യകൾ വെച്ചാണെന്നൊന്നും പി എസ് സിക്ക് ചോദിക്കാറില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. 12, 4, 8, 1, 5, 9, 2, 6, 10, 3, 7, 11. ക്ലോക്ക് വീഡിയോയിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക, ട്രയാങ്കിൾ ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഫുള്ള് മഴയായതുകൊണ്ട് പല ടൈമിൽ ചെയ്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ കട്ട് ചെയ്ത് കയറ്റിയതാണ്.